സദ്ഗുരു, അസൂയയെ വളരെ മോശം വികാരമായാണ് കണക്കാക്കുന്നത്. പക്ഷേ തുറന്നു പറഞ്ഞാൽ അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്തത്? അതെന്നെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനേക്കാൾ നന്നാവാനുള്ള ഒരു പ്രേരണ എനിക്കുണ്ടാകുന്നു. എൻ്റെ ഡ്രീം കോളേജിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടാകാം. അപ്പോൾ അസൂയയെ ഒരു മോശം വികാരമായി അങ്ങ് കാണുന്നുണ്ടോ? അതോ അത് നന്നായി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമോ? നോക്ക്, ഇപ്പോൾ ഭാഗ്യവശാൽ അതില്ലാതായിരിക്കുന്നു. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ദീപാവലി ആകുമ്പോൾ, ദീപാവലി സമയത്ത് ചെറിയ പട്ടണങ്ങളിൽ ആളുകളുടെ ഒരു വിനോദമായിരുന്നു ഇത്. അവരൊരു ക്യാനിൽ നിറയെ എന്താണ് പറയുക, പടക്കങ്ങൾ, അതവർ കഴുതയുടെ വാലിൽ കെട്ടിയിടും. അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഡം ഡം ഡം, പാവം കഴുത ഒരു കുതിരയേക്കാൾ വേഗത്തിൽ എല്ലായിടത്തും ഓടും. ജീവിതത്തെ പ്രചോദിപ്പിക്കാനുള്ള വഴി അതാണോ? കാര്യങ്ങൾ ചെയ്യാൻ അതിനേക്കാൾ നല്ലതും ബുദ്ധിപരവുമായ മാർഗങ്ങളുണ്ട്. ശരിയാണ്, നിങ്ങളുടെ വാലിന് തീ പിടിക്കുമ്പോൾ നിങ്ങൾ ഓടിയേക്കാം. ആളുകൾ എപ്പോഴും ഇത് പറയും, ഒരു പട്ടി കടിക്കാൻ വന്നാൽ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ ഓടുമെന്ന്. പക്ഷെ മിസ്റ്റർ ബോൾട്ട്, ബോൾട്ടിനെ അറിയാമോ? അദ്ദേഹം ഓടിയത് അദ്ദേഹത്തിൻ്റെ വാലിന് തീ പിടിച്ചതുകൊണ്ടല്ല. അയാൾ എങ്ങനെ ഓടിയാലും എല്ലാവരെക്കാളും ആദ്യമെത്തുന്ന രീതിയിൽ അയാളുടെ കാലുകളെയും ശ്വാസകോശത്തെയും പരിശീലിപ്പിച്ചതുകൊണ്ടാണ് അയാൾ ഓടുന്നത്. ഹലോ, അതല്ലേ ഓടാനുള്ള മാർഗം? ഒരു പട്ടി കടിക്കാൻ വന്നതുകൊണ്ടാണോ നിങ്ങൾ ഓടേണ്ടത്? നിങ്ങളുടെ വാലിന് തീ പിടിച്ചിട്ടാണോ നിങ്ങൾ ഓടേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ ഓടേണ്ടത്? അല്ല, അത് സന്തോഷകരമായ ഒരു ഓട്ടമല്ല. ഒരു കാര്യം, നിങ്ങൾ വേഗത്തിൽ ഓടുക എന്നത് പ്രധാനമാണ്. മറ്റൊരു കാര്യം, ഓടുന്ന അനുഭവം മനോഹരമായിരിക്കണം. അത് പ്രധാനമല്ലേ? ഹലോ, നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ ഈ 3 വർഷം ഒരു നരകമാകാം. 3 വർഷത്തെ നരകം ആർക്കറിയാം? ഈ 3 വർഷം നിങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവമാകുന്നു എന്നത് പ്രധാനമല്ലേ? ഓടുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, അത് നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു, അതിൽ നിന്നും നാളെ എന്ത് കിട്ടുന്നു. വാലിന് തീ പിടിച്ചതുകൊണ്ടാണ് നമ്മൾ ഓടുന്നതെങ്കിൽ, അപ്പോൾ നാം കരുതും ആളുകൾ ഓടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി അവരുടെ വാലിന് തീ പിടിപ്പിക്കുകയാണെന്ന്. അത് എല്ലാവർക്കും എത്രമാത്രം നാശം സൃഷ്ടിക്കും. മത്സര കുതിരകളെക്കാൾ വേഗത്തിൽ ഓടുന്ന കഴുതകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ ഭയന്നിരിക്കുകയാണ്. അതല്ല ഓടാനുള്ള മാർഗം. ദയവായി അത് ചെയ്യരുത്. അത് പാടില്ല. ഓക്കേ?